സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ആഘോഷിക്കുന്ന നമ്മുടെ ഇടവക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരികയാണ് ഏറെ പ്രത്യേകതകളോടുകൂടിയാണ് ഈ വർഷം നമ്മൾ ഇടവക തിരുനാൾ ആചരിക്കുന്നത് തിരുനാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവകാതിർത്തിയിലെ എല്ലാ ഡയാലിസിസ് രോഗികളോടും നമ്മൾ കരം കുറക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇടവകാതിർത്തിയിലെ ജാതിമത ഭേദം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികൾക്ക് വലിയ ഒരു ധനസഹായം നൽകാനായിട്ട് നമ്മുടെ ഈ തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയായിട്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഇടവക തിരുനാൾ നമ്മുടെ ഇടവകയുടെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പ് അതുപോലെ തന്നെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നൊവേനകൾ അതുപോലെ തന്നെ തിരുനാളിൻ്റെ പാട്ടുകുർബാന അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹ അനുഗ്രഹീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടവകയിൽ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ഇടവക നിന്നാണ് നമ്മൾ അനുസ്മരിക്കുന്ന നാല് വിശുദ്ധരുണ്ട് ഒന്നാമത്തേത് സബസ്ത്യാനോസാണ് വിശ്വ സെബസ്ത്യാനോസിൻ്റെ സ്മരണകളില്ലാതെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇടവക ഇടവകത്തിരുന്നാളുകൾ ആചരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മിക്കവാറും ഇടവകൾ തന്നെ സബസ്റ്റ്യാനോസ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് നമ്മുടെ ആളുകളെ ബാധിച്ചിരുന്ന പ്ലേഗ് എന്ന് പറയുന്ന വലിയ ഒരു ദുരന്തം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിന് വസൂരി എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന വലിയ ദുരന്തത്തിലെ നമുക്ക് വലിയ മാധ്യസ്ഥമായി തീർന്നത് വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനകളും സബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥവുമാണ് എന്ന് നമ്മുടെ പൂർവികരെ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നും പകർച്ചവ്യാധികളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് വിശുദ്ധൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സത്യം ഈ വിശുദ്ധൻ്റെ ജീവിതമാണ് ഏകദേശം രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിശുദാസെബസ്ത്യാനോസ് അദ്ദേഹം റോമാ സാമ്രാജ്യത്തിലെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാജാവ് ആയിരുന്നു ഡയോക്ലീഷ്യൻ അദ്ദേഹത്തിന് വലിയ ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു ആ സാമ്രാജ്യത്തിൻ്റെ പടയാളികളുടെ ഒരു വിഭാഗത്തിൻ്റെ പടത്തലവൻ കൂടിയായിരുന്നു വിശുദാസെബസ്ത്യാനോസ് ആ കാലഘട്ടത്തിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്തു മതത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള മതപീഡനങ്ങളാണ് നടത്തിയിരുന്നത് വളരെ ഭയാനകമായിട്ടുള്ള മതപീഡനങ്ങൾ അരങ്ങേറിയിരിക്കുന്ന ഒരു വർഷമാണ് വർഷങ്ങളാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് അവിടെയാണ് വിശുദ്ധ സെബസ്യാനോസ് തൻ സൈന്യാധിപനായിരിക്കെ തന്നെ ആ ധീരതയോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് മുന്നോട്ട് വന്നത് അദ്ദേഹം തൻ്റെ സഹ അംഗങ്ങളെ അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരെ വിശ്വാസത്തിൽ തൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്നവരെ മർദ്ദിക്കുന്നത് കണ്ട് വേദനിച്ച് വിഷമിച്ച് ഒരു ദിവസം രാജാവിൻ്റെ അടുത്ത് തന്നിട്ട് പറയുകയാണ് ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് ധീരനായിട്ടുള്ള ഈ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ തൻ്റെ രാജാവ് പരിഭ്രാന്തനായി എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു പലതവണ ഉപദേശിച്ചു ഈ വിശ്വാസം ഉപേക്ഷിക്കുകയും പക്ഷേ സബസ്ത്യാനോസ് പറഞ്ഞു ജീവൻ പോയാലും ഞാൻ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല ഈ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് താങ്കളും കൂടെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ചേരണം വിശ്വാസത്തിലേക്ക് കടന്നു വരണം എന്ന് ഇത് കണ്ട് രാജാവ് സബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലുവാനായിട്ട് ആദ്യമേ നിശ്ചയിക്കുകയാണ് പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ അമ്പെയ്തു എങ്കിൽ തന്നെയും അദ്ദേഹം മരിക്കുകയുണ്ടായില്ല മറ്റൊരു ഐറിൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധയായിട്ടുള്ള ഒരു വനിതയുടെ സഹായത്തോടു കൂടെ സബസ്നോസ് തനിക്ക് ഏറ്റിയിട്ടുള്ള ആ മാരകം ഒടുവിൽ നിന്നും മുക്തി പ്രാപിക്കുകയും പിന്നീട് വീണ്ടും രാജാവിൻ്റെ അടുത്ത് നിന്ന് ധീരതയോടുകൂടെ യേശു ക്രിസ്തുവിന് വിശ്വസിക്കണം യേശുക്രിസ്തുവിനെ രക്ഷകനാദനമായി സ്വീകരിക്കണം യേശുവിനുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത് എന്ന് പ്രഘോഷിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും രാജാവ് ക്രുദ്ധനായിട്ട് അദ്ദേഹത്തെ ഗതകൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അദ്ദേഹത്തിനോടുള്ള സ്നേഹവും താല്പര്യവും അതിവകാലഘട്ടം മുതൽ തന്നെ രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ മാധ്യസ്ഥമാണ് നമ്മുടെ നാട് നാട് വളരെയധികം ദുരിതങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ സബ്സിയാറോസിൻ്റെ രൂപവും കൈപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പൂർവികര് വഴികളായ വഴികളോടൊക്കെ നടന്ന് വഴിപ്രാർത്ഥന നടത്തിയിരുന്ന ഒരു ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പോൾ ഈ സമസ്തിയാനസിനെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വീട് വീടാന്തരം അമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് അതിനെ വളരെ വിശ്വാസപരമായിട്ടുള്ള അടിസ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ അമ്പ് ഭക്തിയാദരപൂർവ്വം എഴുന്നള്ളിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഒരു കടമയും നമുക്കുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത് പ്രിയപ്പെട്ട ഒരു മറ്റൊരു ഈ തിരുനാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവകയുടെ ഇടവക ദേവാലയത്തിന് അത്താറിയിൽ വണങ്ങപ്പെടുന്ന പരിശുദ്ധ വിജയമാതാവിൻ്റെ തിരുനാൾ കൂടിയാണ് പരിശുദ്ധ വിജയമാതാവിനെ ഓർക്കുന്ന ഒരു അവസരം കൂടിയാണ് നമ്മുടെ ഇടവക തിരുനാൾ എന്ന് പറയുന്നത് പരിശുദ്ധ വിജയമാതാവിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ നടന്ന ലപ്പാൻഡോ കടലൊടുക്കിൽ നടന്ന വളരെ നിർണായകമായൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഒട്ടോമാൻ ചക്രവർത്തി വലിയ സൈന്യനിരയുമായിട്ട് റോമിനെ ആക്രമിക്കാൻ വരികയും റോം തൻ്റെ ഏതാനും നാളുകൾക്ക് ഉള്ളിൽ മാത്രം സ്വരൂപിച്ച ആ ചെറിയ സൈന്യത്തെ കൊണ്ട് ഈ ഒട്ടോമാൻ ചക്രവർത്തിയെ എതിരിടാനായിട്ട് ചെല്ലുകയാണ് നിശ്ചയമായും നമുക്കറിയാം വലിയൊരു സൈന്യത്തോട് ഒരു ചെറിയ സൈന്യം ഏറ്റുമുട്ടാൻ ചെന്നാലത്തെ അവസ്ഥ എന്താണെന്നറിയാം ആ സൈന്യം തോറ്റുപോകും എന്നുള്ള യാതൊരു സംശയവുമില്ല എന്നാൽ റോമിലെയും യൂറോപ്പിലെയും ജനങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാതൃത്വം തേടി പ്രാർത്ഥിച്ച് തെരുവീതികളിലൂടെ ജപമാല ചൊല്ലി അവർ പ്രാർത്ഥിച്ചു ഈ ഒരു യുദ്ധവിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒക്ടോബർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ആ നിർണായകമായ യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിയോടെ അടുത്ത ഒരു സമയത്ത് യുദ്ധ കാഹളം മുട മുഴക്കിയ ഉടനെ തന്നെ ശക്തമായൊരു പ്രകാശം ഓട്ടോമാൻ ചക്രവർത്തിയുടെ സൈന്യനിരയിൽ വന്ന് പതിക്കുകയും അനേകരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ ആ അവസരം മുതലെടുത്ത് ക്രിസ്ത്യൻ പടയാളികൾ അവരെ കീഴടക്കുകയും ചെയ്തു അങ്ങനെ നിർണായകമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റുപോകും എന്ന് കരുതിയിരുന്ന യുദ്ധത്തിൽ വൻ വിജയം നേടുവാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അന്നു മുതലാണ് പരിശുദ്ധ ഖന്നികാമറിയത്തിൻ്റെ വിജയമാതാവിൻ്റെ തിരുനാളായിട്ട് ഒക്ടോബർ ഏഴാം തീയതി ആചരിക്കാൻ തുടങ്ങിയത് പിന്നീട് അത് സഭയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് ആചരിക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ അൽത്താരിക്ക് മുകളിൽ വണങ്ങപ്പെടുന്ന പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് അത് പരിശുദ്ധ വിജയമാ മാതാവിൻ്റെ രൂപമാണ് വിജയം നൽകുന്ന മാതാവിൻ്റെ രൂപമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ അതിലെല്ലാം കൂടെ നിൽക്കുവാനായിട്ട് നമുക്കൊരു അമ്മയുണ്ട് എന്നുള്ളത് ഈ തിരുനാളിൻ്റെ ഒരു വലിയ ഒരു സവിശേഷതയാണ് ആ ഈ തിരുനാൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു സവിശേഷതയെക്കുറിച്ചാണ് പിന്നെ നമ്മുടെ ഇടവകയുടെ രണ്ട് സഹമധ്യസ്ഥരാണ് വിശുദ്ധ അന്തോണീസും വിശുദ്ധ യൗസെ പിതാവും വിശ്വ അന്തോണീസിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല സബസ്തിയറസ് എത്രമാത്രം ഈ കേരളത്തിലെ ഭവനങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളിൽ എന്തുമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് അത്ഭുത പ്രവർത്തകരായ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് ആ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായം അനേകരെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു മാധ്യസ്ഥ സഹായമാണ് നമ്മുടെ ഇടവക തിരുനാളിൽ പ്രത്യേകിച്ച് വിശുദ്ധ അന്തോണീസിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് വിശുദ്ധ യൗസൈ പിതാവിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഈശോയുടെ വളർത്തുപിതാവ് എന്നുള്ള നിലയിൽ കുടുംബങ്ങളുടെ പാലകൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ യൗസൈ പിതാവ് വിശുദ്ധ യൗസൈ പിതാവിൻ്റെ മാധ്യസ്ഥം എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധ വിശുദ്ധനം കൂടിയാണ് വിശുദ്ധി അവസിപ്പിതാവ് തിരു കുടുംബത്തിൻ്റെ ബാലകനായ വിശുദ്ധി അവസിപ്പിതാവ് അങ്ങനെ ഈ നാല് വിശുദ്ധരെയും ഒരുമിച്ച് ഓർത്തുകൊണ്ട് ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസരമായിട്ട് മാറുകയാണ് നമ്മുടെ ഇടവക തിരുനാൾ അപ്പോൾ ഈ ഇടവക തിരുനാളിൽ നമ്മുടെ വിശുദ്ധരുടെ മാധ്യസ്ഥ സഹായം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ കുടുംബത്തിലേക്കും അമ്പ് കടന്നു വരുമ്പോൾ പ്രാർത്ഥനാപൂർവം അമ്പിനെ ഏറ്റെടുക്കുവാനും കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈ ഇടവക തിരുനാൾ നമ്മുടെ ഇടവകളിൽ ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുനാളോടനുബന്ധിച്ച് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ ഇടവകയുടെ ഒരു ഹൈലൈറ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഒരു പക്ഷേ കുറേ വലിയ വെടിക്കെട്ടോ അല്ലെങ്കിൽ വലിയ ദീപാലങ്കാരങ്ങളോ അല്ലെങ്കിൽ വലിയ ആഘോഷ പരിപാടികൾ എന്നതിനേക്കാൾ ഈ ഇടവക അതിർത്തിയിൽ വേദനിക്കുന്ന കഷ്ടപ്പ് ടുകളുടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും കൂടെ ഞങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അതായത് കണ്ണീരുകൾ കണ്ണീര് ഉണങ്ങാത്ത കണ്ണുകളിലേക്ക് സ്നേഹത്തിൻ്റെ സൗഖ്യം കടത്തിവിടുന്ന അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സൗഖ്യം പകർന്നു നൽകുന്ന ഒരു ഒരവസരമായിട്ട് ഈ തിരുനാൾ മാറട്ടെ നമ്മുടെ കുടുംബങ്ങളോടൊക്കെ അനുബന്ധിച്ച് വേദനിക്കുന്നവരെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കൈത്താങ്ങായി തീരുവാനായിട്ട് ഈ തിരുനാൾ നമുക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ് ഒരിക്കൽ കൂടെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം वीरचरमं पापि शवने विश्वासिं